ഒരു കുപ്പി വെള്ളത്തിന് 80 രൂപ, പോപ്കോണിന് 310, പെപ്സിക്ക് 200 രൂപ. അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഈ തിയേറ്ററുകാരുടെ ഉദ്ദേശം എന്താ? പടം കാണിക്കലോ അതോ പോപ്കോൺ വിറ്റ് കീശ നിറയ്ക്കലോ? നമ്മുടെ മാളുകളിൽ ഒരു സിനിമ കാണാൻ പോയാൽ ചുമരിൽ കടം കയറി തിരിച്ചു വരേണ്ട ഗതിയാണ്. കേരളത്തിലെ മാളുകൾക്കുള്ളിലുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലെ ഭക്ഷണ പാനീയങ്ങളുടെ ഉയർന്ന നിരക്ക് തല വരിപ്പിക്കുന്നതാണ്. 20 രൂപയ്ക്ക് ഒരു കുപ്പി വെള്ളം പോലും കിട്ടില്ല. കിട്ടുന്നതോ 80 രൂപ 90 രൂപയുടെ വെള്ളം. അത് മാത്രമേ കിട്ടൂ. ഒരു ചോയ്സും ഇല്ല, വേണമെങ്കിൽ കുടിച്ചിട്ട് പോടാന്ന്. 180 രൂപയുടെ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ പോയാൽ വിശക്കാതെ ഇരുന്ന് 3 മണിക്കൂർ സിനിമ കാണണമെങ്കിൽ 1000 രൂപ കയ്യിൽ കരുതണം. കാരണം പോപ്കോണിന്റെ വില തുടങ്ങുന്നത് തന്നെ 310. അതായത് ഒരാൾക്ക് കഴിക്കേണ്ട പോപ്കോൺ 3 പേരുടെ ടിക്കറ്റ് എടുക്കേണ്ട പൈസയാണ്. അല്ല, അറിയാൻ മേലാനിട്ട് ചോദിക്കൂ, അണ്ണന്മാരെ, നിങ്ങളുടെ ലക്ഷ്യം സിനിമ പ്രദർശിപ്പിക്കുക എന്നത് തന്നെയാണോ? അതോ ഈ ഭക്ഷണ പാനീയങ്ങളൊക്കെ വിറ്റ് പണം സമ്പാദിക്കുക എന്നതാണോ? സിനിമാ ഹാളിന് പുറത്ത് 20 രൂപയ്ക്ക് ലഭിക്കുന്ന പോപ്കോൺ അകത്ത് 310. ഇനിയിപ്പോ പച്ചവെള്ളം കുടിക്കാം എന്ന് കരുതി ഒരു കുപ്പി വെള്ളം വാങ്ങാൻ പോയാൽ വില 90 രൂപ. ഒരു കുപ്പി പെപ്സി പുറത്തെ വിലയാണെങ്കിൽ 100, അകത്തെ വിലയാണെങ്കിൽ 200. ഒന്ന് വച്ചാൽ 100. 15 രൂപയ്ക്ക് പുറത്തു നിന്ന് വാങ്ങുന്ന പപ്സും റോളും ഒക്കെ സിനിമാ ഹാളിൽ പോയി കൈ തൊടാൻ കഴിയില്ല, അതേ കൈ പൊള്ളും. ഈ ലീഗൽ മെട്രോളജി വകുപ്പിനോടാണ് ഈ മൾട്ടിപ്ലക്സുകാർക്ക് ജനങ്ങളെ കൊള്ളയടിക്കാൻ വല്ല പ്രത്യേക നിയമ സഹകരണവും നൽകിയിട്ടുണ്ടോ? മൾട്ടിപ്ലക്സുകളിലെ ക്രമക്കേടുകൾ പരിശോധിക്കാൻ ലീഗൽ മെട്രോളജി ആരോഗ്യ വകുപ്പുകളോട് ഉചിതമായ നടപടികൾ എടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനെങ്കിലും ഞങ്ങൾ പാവങ്ങളുടെ ഈ രോദനം ചെവി തുറന്നു കേൾക്കണം. സാധാരണക്കാരടക്കം സാമ്പത്തികമായി എല്ലാ നിലവാരത്തിലുമുള്ളവർ എത്തുന്ന സ്ഥലങ്ങളാണ് മാളുകൾ. മാളുകൾക്കുള്ളിലെ തിയേറ്ററുകളെല്ലാം അവിടെ പണമുള്ളവനും പണം കുറഞ്ഞവനും കയ്യിലെ പൈസ അനുസരിച്ച് സാധനം സെലക്ട് ചെയ്ത് വാങ്ങാനുള്ള ചോയ്സ് ഉണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ ഈ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് റേറ്റുകൾ എന്തിന്? സാധാരണക്കാരടക്കം സാമ്പത്തികമായി എല്ലാ നിലവാരത്തിലുമുള്ളവർ എത്തുന്ന സ്ഥലങ്ങളാണ് മാളുകൾ, മാളുകൾക്കുള്ളിലെ തിയേറ്ററുകളെല്ലാം അവിടെ പണമുള്ളവനും പണം കുറഞ്ഞവനും കയ്യിലെ പൈസ അനുസരിച്ച് സാധനം സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് ഉണ്ടാകണം. അതൊരു കുപ്പിവെള്ളം പോലും വേണമെങ്കിൽ എടുത്തിട്ട് പോടാ എന്ന നിലയ്ക്കാ. എങ്കിൽ പിന്നെ എന്തിനാ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റുകൾ വച്ചത് എന്ന ചോദ്യമുണ്ട്. അതേ സാമ്പത്തിക നിലവാരത്തിലുള്ളവർ കുടുംബമായി വന്ന് സിനിമ കാണാൻ വന്നാൽ അവർ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പോയതിന്റെ പേരിൽ ഒരു വലിയ ചുമട് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഏതിന്റെ? കടത്തിന്റെ. എന്തായാലും ഈ വേനൽ അവധി കാലത്ത് ജനങ്ങളുടെ, മാതാപിതാക്കളുടെ ഈ അധോഗതി ലീഗൽ മെട്രോളജി വകുപ്പും മനുഷ്യാവകാശ കമ്മീഷനും ഒരുമിച്ച് മനസ്സിലാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.